നമസ്കാരം നാരായണ ഗുരുവിന്റെ ആത്മദർശനം പ്രായോഗിക ജീവിതത്തിൽ ഗുരു നിത്യചൈതന്യത്തി ശ്ലോകം അൻപത് നിലമൊടുനീരതുപോലെ കാറ്റ് തീയും അഹം കൃതിവിദ്യയും മനസ്സും ുംറിവായി മാറിയിടുന്നു നല്ലതുപോലെ രണ്ടു മണിക്കൂർ ഉറങ്ങി എന്നാൽ സമയം രാത്രി ഒരു മണി ആയതേയുള്ളൂ അതുകൊണ്ട് വീണ്ടും കണ്ണടച്ചുറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പന്നി വന്ന് കിഴങ്ങെല്ലാം കുത്തി മറിച്ചു ആകപ്പാടെ സമീപത്തുള്ള വനത്തിൽ ആറേഴു പന്നികളെ ഉള്ളു എന്നാൽ അവർക്ക് തിന്നാൻ ഒന്നുമില്ല ഉറങ്ങാതെ കിടന്നതുകൊണ്ട് തോട്ടത്തിൽ പോയി പന്നിയെ ഓടിച്ചാലോ എന്ന് വിചാരിച്ചു വേണ്ട എൻ്റെ വിശപ്പ് പോലെയല്ലേ പന്നിയുടെയും വിശപ്പ് അവർ ഒന്ന് രണ്ടു മൂട് കിഴങ്ങ് തിന്നുകൊള്ളട്ടെ കഴിഞ്ഞ വർഷം ഭൂമി നല്ലതുപോലെ കിളപ്പിച്ചു കാടുപോക്കിയതാണ് എന്നിട്ടും മഴയില്ലാത്തതുകൊണ്ട് കുറച്ചേ കൃഷി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ കിടക്കയിൽ കിടന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഭൂമി കിളച്ച് കൃഷിയൊരുക്കിയതിൻ്റെ ഓർമ്മ വന്നു അമ്മയെപ്പോലുള്ള ഭൂമി ഓരോ പ്രാവശ്യവും കുഞ്ഞിനെ മുലയൂട്ടുന്നത് പോലെയാണ് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഭൂമി സമൃദ്ധിയോടെ വിളവുണ്ടാക്കി തരുന്നത് നല്ല മഴയുണ്ടായാൽ അത് ആകാശത്തുനിന്നും കരുണാപീയൂഷം വരുന്നത് പോലെയാണ് രണ്ടു മൂന്ന് ജലസംഭരണികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഴ ഊക്കോടെ പെയ്ത് അതിൽ വെള്ളം വന്ന് നിറയുന്നത് കാണാൻ എന്തൊരു രസമാണ് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു മഴ പെയ്തു ആകാശത്തുനിന്ന് നിറകുടം ചരിക്കുന്നത് പോലെയുള്ള മഴ അന്ന് തൊട്ട് കൊതിക്കുന്നു ഇനിയും അങ്ങനെ ഒരു മഴ കാണുവാൻ കാലിന്റെ അറ്റം കുറച്ച് തണുത്തു പോയിരിക്കുന്നു ഒരു നല്ല തീയുണ്ടാക്കി അതിൻ്റെ അടുത്ത് കാലും നീട്ടിയിരിക്കാൻ കൊതി വരുന്നു കുട്ടിക്കാലത്ത് അതൊരു വലിയ വിനോദമായിരുന്നു വെളുപ്പാൻ കാലത്തെണീറ്റ് ചപ്പും ചവറും കൂട്ടിയിട്ട് തീ കത്തിച്ചതിൻ്റെ മുൻപിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ചുടലഭൂതത്തിന്റെ നാക്കുപോലെയുള്ള ആളിക്കത്തുന്ന തീനാളങ്ങൾ ആകാശത്തേക്ക് കുതിച്ചു പൊങ്ങിക്കൊണ്ടാണ് തീ നൃത്തം ചെയ്യുന്നത് തീ കത്തിച്ചാൽ ഉടൻ കാറ്റു വരികയായി തീയും കാറ്റും ഉറ്റ ചങ്ങാതികളാണെന്ന് തോന്നുന്നു തീയും കാറ്റും കൂട്ടായാൽ പിന്നെ നല്ല ശബ്ദമാണ് ആരോ കുതിരയെ ഓടിച്ചു പോകുന്നതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന നാളങ്ങൾ അതിനിടക്കൊന്നു താഴും അപ്പോൾ പോലെ പുക ആകാശത്തേക്ക് ചുരുളായി പൊങ്ങും ഞാൻ എൻ്റെ കട്ടിലിൽ തന്നെ കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ടാണ് മണ്ണിനെ പറ്റിയും വെള്ളത്തെപ്പറ്റിയും വായുവിനെ പറ്റിയും ഭൂമിയെ പറ്റിയും ആകാശത്തെ പറ്റിയുമെല്ലാം സങ്കൽപ്പിക്കുന്നത് ആ സമയത്ത് മുമ്പിൽ മണ്ണില്ലെന്നോ മഴ പെയ്യുന്നില്ലെന്നോ തീ കത്തുന്നില്ലെന്നോ വായു വീശുന്നില്ലെന്നോ ആകാശത്ത് പുക നിറയുന്നില്ലെന്നോ ഒന്നും തോന്നുന്നില്ല മനസ്സിൽ ഉണർന്നിരിക്കുന്ന ബോധം ഒരു മായാവി തന്നെ സകല സ്ഥൂല പദാർത്ഥങ്ങളെയും അതിന് സങ്കൽപ്പിക്കാൻ കഴിയുന്നു എല്ലാ സ്ഥൂല വസ്തുക്കളുടെയും സൂക്ഷ്മമായ ഗുണകർമ്മ സാമാന്യ വിശേഷ സംബന്ധ സമവായങ്ങളെയും അറിവായി മാറ്റുവാൻ കഴിയുന്നു ആ ബോധത്തിൻ്റെ തന്നെ ഒരു ശകലം മാറിയിരുന്ന് ഇതൊക്കെ എൻ്റെ അറിവ് ഞാൻ അറിയുന്നവൻ എന്നിങ്ങനെ അഹങ്കാരവൃത്തിയെ ഉണ്ടാക്കുവാനും ശക്തമായിരിക്കുന്നു അറിവില്ലായ്മയുടെ കാണപ്പെടാത്ത തിരശ്ശീലയിൽ അറിവിൻ്റെ എന്തെല്ലാം ചിത്രങ്ങളാണ് നിരന്തരമായി പ്രദർശിക്കപ്പെടുന്നത് ഒരു എത്തും പിടിയും കിട്ടാത്ത മാതിരി ബോധത്തെയും അബോധത്തെയും പല അനുപാതത്തിൽ കൂട്ടിയിണക്കി അതിലെല്ലാം വസ്തുരൂപങ്ങൾ നിറച്ചു വയ്ക്കുന്ന ഈ മനസ്സു തന്നെയല്ലേ കുറച്ചു മുമ്പ് ഒരുക്കിയിട്ട നിലം പോലെ ആർത്തു പെയ്ത മഴയായിട്ടും എല്ലാജിനെയും വിഴുങ്ങി നിൽക്കുന്ന ആകാശമായിട്ടും അനുഭവങ്ങളുടെ അനുഭവങ്ങളുടെയെല്ലാം മദ്യബിന്ദുവായിരിക്കുന്ന അഹങ്കാരമായിട്ടും കാണപ്പെട്ടത് കടലിൽ നിന്നും ഒരു നിമിഷം നേരത്തേക്ക് പോലും അന്യമല്ലാതിരിക്കുന്ന അതിലെ ജലം ഓരോരോ വടിവാർന്ന തിരമാലകളായി വിരാമമില്ലാതെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ബോധത്തിൻ്റെ വൃത്തി തരംഗങ്ങളുണ്ടായി പ്രമാതാവിൻ്റെയും പ്രമേയത്തിൻ്റെയും ഒടുങ്ങാത്ത ലോകമായി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഉലകവും ഉയർന്ന് അറിവായി മാറി എന്ന് പറയാം സ്രഷ്ടാവും നമ്മൾ തന്നെ സൃഷ്ടിയും നമ്മൾ തന്നെ നിലമൊടുനീരോലെ കാറ്റുതീയും അഹംകൃതി വിദ്യയും മനസ്സും അലകണുമാഴിയും എന്നുവേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറി